G20 ഉച്ചകോടിക്കേത്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്ന കരകൗശല ബസാറിൽ ഇരിങ്ങാലക്കുട നടവരമ്പിലെ വെള്ളോടുകളും തിളങ്ങും. ഈ മാസം 9-10 തീയതികളിലാണ് G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോൾ നടവരമ്പിൽ പ്രവർത്തിക്കുന്ന ബെൽവിക്സ് ഓട്ടുപാത്ര നിർമ്മാണശാലയിലെ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്നത്. പല വലിപ്പത്തിലും ആകൃതിയിലും വെള്ളോടിൽ നിർമ്മിച്ച ഉരുളി, പാചകപാത്രങ്ങൾ, വാർപ്പ്, ചീനച്ചട്ടി, വിഗ്രഹങ്ങൾ, വിളക്കുകൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറീസ ആസ്ഥാനമായുള്ള ത്രിവേണി, മുംബൈ ആസ്ഥാനമായുള്ള ശരവണ, കേരളത്തിൽ നിന്നുള്ള സുരഭി, കൈരളി എന്നീ ബിസിനസ് ഗ്രൂപ്പുകളാണ് പ്രദർശനത്തിനായി ഇവിടെ നിന്നും കലാവസ്തുക്കൾ വാങ്ങിയിരിക്കുന്നത്. G20 പ്രദർശിപ്പിക്കുന്നതിനായി ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല പ്രാദേശിക കരകൗശല തൊഴിലാളികൾക്ക് പുതിയ സാമ്പത്തിക വിപണിയുടെ അവസരങ്ങൾ തുറക്കുക എന്നുള്ളതും കേന്ദ്ര സർക്കാർ ലക്ഷ്യമാക്കുന്നുണ്ട്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ ഏകോപനത്തോടെ G20 സെക്രട്ടേറിയറ്റാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് നടവരമ്പിലുള്ള ഈ സഹകരണ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കിഴക്കേ നടയിൽ മഞ്ചുളാലിന് മുന്നിലെ 1300 കിലോയോളം തൂക്കം വരുന്ന കൂറ്റൻ ദീപസ്തംഭം, ലോകകപ്പ് മത്സരവേളയിൽ 400 കിലോയോളം തൂക്കമുള്ള മറഡോണയുടെ ശില്പം എന്നിവ നിർമ്മിച്ചത് ഈ സ്ഥാപനമാണ്. ടി സി വി, ഇരിങ്ങാലക്കുട.